ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. ബാറ്ററിയുടെ പോസ്റ്റ് റീപ്ലേസിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ബാറ്ററിയുടെ ആനോഡ് കാഥോഡ് ഭാഗങ്ങളിൽ വരുന്ന ഉയിപ്പോവുക, കത്തിപ്പോവുക അങ്ങനെയുള്ളതൊക്കെ റീപ്ലേസ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമേ കത്തിപ്പോയ ഭാഗങ്ങൾ കട്ട് ചെയ്ത് നന്നായിട്ട് ഫയൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫയൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാണ് അതിന് വരുന്ന ഡൈ എന്ന് പറയുന്നത്. ഈ ഡൈയിലേക്കാണ് നമ്മൾ ഈ പറയുന്ന ലെഡ് ഉരുക്കി ഒഴിക്കാൻ പോകുന്നത്. നമ്മുടെ ലെഡ് അവിടെ കിടന്ന് ഉരുകയാണ്. അവൻ ശരിക്കും അങ്ങോട്ട് ഉരുകട്ടെ. ശരിക്കും ലിക്വിഡ് ഫോമിലായാൽ മാത്രമാണ് നമുക്ക് അവനടുത്ത് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ചെറിയൊരു കെറോസിൻ ഫർണസാണ്. നമ്മൾ ഫ്യൂ ഉപയോഗിച്ച് തന്നെ ശരിക്കും ചൂടാക്കുന്ന ഒരു ഫർണസ്സാണത്. ഇപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ആശൻ. അങ്ങനെ അവൻ്റെ ഹാർഡ്നെസ്സൊക്കെ പോയിട്ട് സോഫ്റ്റ് ലിക്വിഡ് ഫോമിലേക്ക് പയ്യെ മാറി വരുന്നുണ്ട്. നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുവാൻ വേണ്ടി എടുത്ത വീഡിയോ അല്ലാത്തത് കൊണ്ടാണ് ഒരു ക്ലാരിറ്റി കുറവും സ്റ്റെബിലൈസേഷനും ഇല്ലാത്ത പോലെയൊക്കെ തോന്നുന്നത്. നമ്മൾ പണ്ടെപ്പോഴും ഒരു ഫോൺ എടുത്ത് വെച്ച വീഡിയോ ആണ് ഇപ്പോഴും വീണ്ടും എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് അത് എടുത്തിട്ട് നമ്മുടെ ബാറ്ററിയുടെ ടയറാക്കി വെച്ച ഡൈയിലേക്ക് പയ്യെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ബാറ്ററിയുടെ ഡൈയുടെ ഷേപ്പിനനുസരിച്ച് ബാറ്ററിയുടെ പോസ്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ പയ്യെ സൈഡും ഇതെല്ലാം തട്ടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ പോസ്റ്റ് റെഡി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.